നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചില ഗതികേടുകൾ വന്നു ചേരും. ഗതികേടുകൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളത് സഹിച്ച് മുന്നോട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണ് നമ്മളത് സഹിച്ച് മുന്നോട്ട് പോകുന്നത്? നമ്മളുടെ ആ ഗതികേട് അല്ലെങ്കിൽ നമ്മളുടെ ആ നിസ്സഹായാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ മാറിയും, നാളെ നമുക്ക് ഒരു പുതുപുത്തൻ പ്രതീക്ഷ ലഭിക്കും, ജീവിതത്തിൽ നമുക്ക് പ്രത്യാശ ലഭിക്കും, ഒരു കച്ചിത്തുരുമ്പെങ്കിലും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ള പ്രത്യാശയോടുകൂടി, എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ആ ഗതികേടിനെ നമ്മൾ ഓവർകം ചെയ്ത് ഇങ്ങനെ കടന്നു പോകും. കുറേ നാളുകളൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് ഒരു മാറ്റവും വരുന്നില്ല എന്ന് മനസ്സിലാകുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക? നമ്മളങ്ങ് ഫെഡപ്പായി പോവും, നമ്മളങ്ങ് ഡ്രോപ്പ് ചെയ്യും, നമുക്ക് മതിയാകും, നമ്മുടെ ജീവിതത്തോട് തന്നെ വിരക്തി വരും നമുക്ക്. നമ്മളപ്പോൾ എന്താണ് ചെയ്യുന്നത്? ചിലർ അതങ്ങ് ഉപേക്ഷിക്കും, ചിലർ ജീവിതം തന്നെ ഉപേക്ഷിച്ചിട്ട് ആത്മഹത്യയിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ പിന്നെ വഴിമാറി ചിന്തിക്കും. ചിലരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ആ സംഭവം മറക്കുവാനായിട്ട്, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുവാനായിട്ട് മദ്യവും മയക്കും മരുന്നും, പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്, അവരങ്ങനെയുള്ള ഏതെങ്കിലും ഉപാധികളിൽ ചിന്തിച്ച് അടുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴികളിലേക്ക് ജീവിതത്തെ തിരിച്ചുവിടുകയോ ചെയ്യും. പക്ഷേ ഇതിനൊന്നും പാടില്ലാതെ ഒരു നിസ്സഹായ അവസ്ഥ, അതായത് ഇങ്ങനെ ഒരു ഗതികേട് കഴിഞ്ഞ 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നിസ്സഹായാവസ്ഥ, ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാകും, മറ്റന്നാൾ ശരിയാകും, അത് കഴിയുമ്പോൾ ശരിയാകും എന്നുള്ള ആ കാഴ്ചപ്പാടോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേരാണ് രശ്മി. ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ദയവായി വീണ്ടും അപേക്ഷയാണ്, നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കുക. ഞാൻ സംസാരിച്ചത് രശ്മിയെക്കുറിച്ചിട്ടാണ്. രശ്മിയെക്കുറിച്ച് മാത്രമല്ല, ഞാൻ സംസാരിച്ചത് ഒരു ഗതികേടിനെ കുറിച്ചിട്ടാണ്. കാരണം ഗതികേട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലേ. നമുക്കൊരു സന്ദിഗ്ധാവസ്ഥ അല്ലെങ്കിൽ നമുക്കൊരു വിഷമഘട്ടം ജീവിതത്തിൽ, നമ്മൾ എപ്പോഴെങ്കിലും ദൈവമേ, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അതായിരിക്കും, ദൈവമേ ഈ ഗതികേടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വൈതരണിയിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റണേ, എന്നെ രക്ഷിക്കണേ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മൾ, ചെറിയൊരു സംഗതി വന്നാൽ പോലും. പക്ഷേ ഇവിടെ രശ്മിയുടെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. കഴിഞ്ഞ 5.5 വർഷമായിട്ട് ജീവിക്കണോ മരിക്കണോ എന്ന് ഉള്ള ആ ഘട്ടത്തിനിടയിലെ എല്ലാത്തിനെയും നമ്മൾ ഓവർകം ചെയ്തിട്ട് തൻ്റെ ഇടത്തോടുകൂടി, ശുഭപ്രതീക്ഷയോടുകൂടി, കരുണ നിറഞ്ഞ മനസ്സോടുകൂടി, ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന രശ്മി എന്ന പെൺകുട്ടിക്ക് ട്രാവൽ വിത്ത് സുനുവിൻ്റെ പേരിൽ ഞാൻ ആദ്യമായി ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും രശ്മിയെ സപ്പോർട്ട് ചെയ്യുകയും രശ്മിയുടെ ഒപ്പം നിൽക്കുകയും രശ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ള ആ ഒരു അപേക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. രശ്മിയുടെ സ്വന്തം സ്ഥലം ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ 4 പെൺമക്കളുള്ള ഒരു കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയാണ് രശ്മി. രശ്മി പഠിച്ചത് ചങ്ങനാശ്ശേരി NSS കോളേജിലാണ്. രശ്മി പഠിക്കാൻ നല്ല മിടുക്കിയാണ്, MCOM-ക്കാരിയാണ്. രശ്മിയുടെ അച്ഛൻ ഒരു സാധാരണ തൊഴിലാളിയാണ്, ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ ഒരു തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം ഈ ചുമടെടുക്കുന്ന സമയത്തൊന്ന് വശക്കേട് പറ്റിയൊന്ന് വീഴുകയും വീണിട്ട് കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. പിന്നീടുള്ളത് രശ്മിയുടെ സഹോദരിമാരും രശ്മിയുടെ അമ്മയും രശ്മിയുമാണ് അവരുടെ വീട്ടിലുണ്ടായത്. മീൻസ് ഈ ഇത്രയും അച്ഛന് മരുന്ന് വേണം. അപ്പം സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോഴത്തേനും ഒരു വീട്ടിലെ പരിതസ്ഥിതി നിന്ന് ആലോചിച്ച് നോക്കും, ഭയങ്കര പാവപ്പെട്ട കുടുംബമാണ്, ആകെപ്പാടെ 3 സെൻറ്റ് സ്ഥലവും ഒരു കുഞ്ഞൊരു വീടുമാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് അല്പം മാറി, ചങ്ങനാശ്ശേരിയിൽ അല്പം അങ്ങോട്ട് മാറിയിട്ടാണ് വീട്. അപ്പോൾ നമ്മൾ ചിങ്ങവനത്തേക്ക് പോകുന്ന വഴിക്ക്, അപ്പോൾ ഈ പരിതസ്ഥിതിയിൽ കുഞ്ഞുങ്ങളെയൊക്കെ ട്യൂഷനൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് രശ്മി കുടുംബവും ഇങ്ങനെ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 4 പെൺമക്കളുള്ള ഒരു വീട്ടിലെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക, ആ മാതാപിതാക്കളുടെ ഉള്ളിലെ തീ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. വലിയ വ്യത്യാസമൊന്നുമില്ല, 2 വയസ്സും 1 വയസ്സുമൊക്കെയുള്ള പ്രായമുള്ള പിന്നെ ജ്യേഷ്ഠാനുജത്തിമാരാണ്. അപ്പോൾ അതിൽ മൂത്തയാളാണ് രശ്മി. അപ്പോൾ ഇങ്ങനെ പെൺപിള്ളേരിങ്ങനെ വീട്ടിലിങ്ങനെ പെരവറ നിറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും, നമ്മുടെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒന്നും ജോലി കിട്ടണമെന്നുമില്ല, പഠിപ്പിക്കുന്നതിൻ്റെ കുട്ടികളെ വളരെയേറെ ട്യൂഷൻ രശ്മി പഠിച്ച് MCOM ഉയർന്ന നിലയിൽ പഠിച്ച് പാസ്സായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നന്നായിട്ട് ട്യൂഷനൊക്കെ എടുത്തിട്ട് എല്ലാ പ്രാരാബ്ദങ്ങളെയും മാറ്റി നിർത്തിയിട്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തിൽ ദൈവമേ എന്നെങ്കിലും ഒരു ദിവസം കരകയറാൻ സാധിക്കണേ, എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് എൻ്റെ കൂടപ്പറപ്പുകളെ എനിക്ക് നന്നായിട്ട് ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കണേ, എൻ്റെ വീട്ടിലെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ മാറണേ, എൻ്റെ അച്ഛനെ എഴുതിട്ട് നടക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് കടുത്ത എന്താ പറയുക ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കഴിഞ്ഞു പോകുന്ന ആ രീതിയിലുള്ളൊരു മാനസികാവസ്ഥയുള്ള ഒരു പെൺകുട്ടിയാണ് രശ്മി. പറയാതിരിക്കാൻ നിർവാഹമില്ല.
അങ്ങനെ ഈ ഇങ്ങനെ പോകുന്ന സമയത്ത് രശ്മിക്ക് വളരെ പാവപ്പെട്ടവളാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ബ്രോക്കർ മുഖാന്തരം ഒരു വിവാഹാലോചന വന്നു. വിവാഹാലോചന വന്ന് പാല വിളക്കുമാടത്തുള്ള ഒരു ഒരു ഉയർന്ന തറവാട്ടിലെ വിവാഹാലോചനയാണ് വന്നത്. പയ്യൻ്റെ പേര് വിഷ്ണു എന്നാണ്. കാണാൻ സുന്ദരനും സുമുഖനുമൊക്കെയാണ്. വീട്ടിലെ രണ്ടാൺമക്കളിൽ ഇളയ ആളാണ് വിഷ്ണു എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരന്. അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛന് അവർക്ക് ബിസിനസ്സാണ്. പാലായിൽ വളരെയേറെ പ്രശസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബിസിനസ്. ഒരു പാലായി മാത്രമല്ല, പാല, ഈരാറ്റുപേട്ട, തൊടുപുഴ, മൂവാറ്റുപുഴയൊക്കെ അവർക്ക് ബിസിനസ് ശൃംഖലയുണ്ട്. ഒരു ബിസിനസ് മാൻമാരാണ് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വിഷ്ണുവിൻ്റെ ആലോചന വന്നപ്പോഴേക്കും പാല കഴിഞ്ഞ് ഇടമറ്റത്തിനും പാലായ്ക്കും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഗ്രാമമാണ് വിളക്കുമാടം എന്ന് പറഞ്ഞ ഈ ഗ്രാമം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് വിളക്കുമാടം എന്ന് പറഞ്ഞ ഗ്രാമം. ഞാൻ ഒത്തിരി വലിച്ചു ചുരുക്കി ചുരുക്കി അങ്ങ് പറയുക കേട്ടോ. അപ്പോൾ രശ്മിയുടെ വീട്ടിലേക്ക് തന്നെ, രശ്മിയുടെ ഈ ബ്രോക്കർമാരോടൊക്കെ മീൻസ് ഈ പെൺകുട്ടികളുള്ള വീട്ടിലെ ലിസ്റ്റൊക്കെ ഇങ്ങനെ ബ്രോക്കർമാർ ഓൾറെഡി അവർ തന്നെ പറയാതെ ഇങ്ങനെ എടുത്തു വെച്ചേക്കും. അപ്പോൾ രശ്മി കാണാൻ സുന്ദരിയാണ്, വിദ്യാസമ്പന്നയാണ്. ഒരേ ഒരു കുറവ് മാത്രം എന്ന് വെച്ചാൽ അവർക്ക് പണത്തിൻ്റെ ഒരു അല്പം കുറവുണ്ട്. അതല്ലാതെ ബാക്കി എല്ലാം കൊണ്ടും പെർഫെക്റ്റാണ്. അങ്ങനെ രശ്മിയുടെ ഈ ആലോചന അവിടെ വിഷ്ണുവിന് വേണ്ടിയിട്ട് ഈ വിളക്കുമാടത്തുള്ള വിഷ്ണുവിൻ്റെ കുടുംബത്തിലേക്ക് ചെന്നു. എല്ലാം കൊണ്ടും പൊരുത്തങ്ങളൊക്കെ നോക്കി, എല്ലാ പൊരുത്തമുണ്ട്, 10-ൽ 9 പൊരുത്തമുണ്ട്. എല്ലാം ഓക്കെയാണ്. രശ്മി കാണാൻ സുന്ദരിയാണ്, വിദ്യാസമ്പന്നയാണ്, ഓക്കെയാണ്. അവർ വന്ന് വീട്ടിലേക്ക് വന്നു. രശ്മിക്ക് അവിടേക്ക് എല്ലാ സംഗതികളും, അതായത് സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. അവരെ ആവശ്യത്തിനുള്ള സ്വർണവും മറ്റ് സംഗതികളൊക്കെ രശ്മിക്ക് കൊടുത്തിട്ട് രശ്മിയുടെ വീട്ടുകാരെ ചെറുതായിട്ടൊന്ന് സഹായിക്കാം എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ടാണ് രശ്മി ആ വിവാഹത്തിന് തയ്യാറായത്. കാരണം രശ്മി പറഞ്ഞ്, ഞാൻ എം കോം കാര്യമാണ്, ഞാൻ എം കോം വരെ പഠിച്ചിട്ട് ഞാനിപ്പോൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ അനുജത്തിമാരുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കയറണം, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കണം എനിക്ക്. അവർ 4 പേരും പഠിക്കാൻ മിടിക്കുകയാണ്. എൻ്റെ അച്ഛൻ അസുഖമായിട്ട് കിടക്കുകയാണ്. എൻ്റെ അച്ഛനെ ചികിത്സിക്കണം. എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പോകണം. ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വിവാഹം കഴിച്ച് ഉത്തരവാദിത്തമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ്, എൻ്റെ അനുജത്തിമാരുടെ, എൻ്റെ അമ്മയുടെ, എൻ്റെ അച്ഛൻ്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊരു വിവാഹത്തോട് തൽക്കാലം, നിങ്ങൾ എത്ര വലിയ പണക്കാരാണെങ്കിലും, എത്ര വലിയ എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും, എന്നെ പൊന്നുകൊണ്ട് മൂടാമെന്ന് പറഞ്ഞാലും എനിക്കങ്ങനെ സാധിക്കത്തില്ല. കാരണം എൻ്റെ അനുജത്തിമാരെയും അമ്മയും അച്ഛനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എനിക്കങ്ങനെ പോകാൻ സാധിക്കില്ല. എനിക്കൊരു ജോലി കിട്ടട്ടെ, അതിനുശേഷം അതുവരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ വിളക്കുമാണക്കാർ അവർ പറഞ്ഞു, സാരമില്ല രശ്മി, രശ്മിക്ക് ഇപ്പോൾ ജോലി, ഒരു തൽക്കാല ജോലിയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലേ ഉള്ളൂ. രശ്മിക്ക് എത്ര രൂപ ഒരു ജോലി കഴിഞ്ഞാലാണ് രശ്മി ഒന്ന് ഓക്കെ ആകുക എന്ന് ചോദിച്ചു. രശ്മി പറഞ്ഞു, എനിക്ക് അധികം രൂപയുടെ ജോലിയൊന്നും വേണമെന്നില്ല. എനിക്ക് എങ്ങനെ പറഞ്ഞാലും എങ്ങനെ പോലെ ഒരു 10-20,000 രൂപയുടെ ജോലി എനിക്ക് തന്നാലും കിട്ടുകഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസമാകുമല്ലോ, ആ ഒരു രീതിയിലേക്കെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു. അവരൊരു ഡിമാൻഡ് വെച്ചു. അവർ എല്ലാ മാസവും രശ്മിയുടെ വീട്ടിലേക്ക് 20,000 രൂപ ഇങ്ങോട്ട് കൊടുക്കും. രശ്മി അവിടെ ചെയ്യേണ്ടത് വൈഫിൻ്റെ ജോലിയാണ്, അവിടെ ചെയ്താൽ മതി. സ്വർണമൊക്കെ വളരെ എന്താ പറയുക, പ്രത്യേകതയുള്ളൊരു കരാറാണ് അല്ലേ. ഇങ്ങനെയൊന്നും സാധാരണ ആൾക്കാർ ചെയ്യാറില്ല. കാരണം അങ്ങനെയാണ് ഒരു ഇത് വന്നത്. അവർ 20,000 രൂപ മുടങ്ങാതെ, എല്ലാ മാസവും മുടങ്ങാതെ, അത് അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വർഷത്തെ 20,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്ലി 20,000 രൂപ വെച്ചിട്ട് 240,000 രൂപയാണ് ഒരു വർഷം വരുന്നത്. അവർ ആ 240,000 രൂപ FD ഇട്ട് കൊടുക്കുകയാണ് അവരുടെ അടുത്തേക്ക്. എല്ലാ മാസവും 20,000 രൂപ വെച്ച് വിഡ്രോ ചെയ്യത്തക്ക രീതിയിലേക്ക്, ആ രീതിയിലേക്കുള്ളൊരു നിലപാട് അവർ ചെയ്തു കൊടുക്കാൻ സന്നദ്ധരായി. അപ്പോൾ പിന്നെ രശ്മിക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. കാരണം വിഷ്ണു വളരെ മിടുക്കനാണ്, വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. വിഷ്ണുവിന് അങ്ങനെ സാധാരണ പെൺകുട്ടികളൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. വിഷ്ണുവിന് ചെറിയൊരു അസുഖം വന്നിരുന്നു. അതുകൊണ്ടാണ് അവർ ഇത്രയും സ്വർണം ഇങ്ങോട്ട് കൊടുത്ത്, ഇത്രയും വലിയ പണക്കാരായിട്ട്, ഇത്രയും വലിയ സംവിധാനങ്ങളും കാറും 5-6 ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ ചെറിയ അസുഖത്തിൻ്റെ പേരിൽ. അങ്ങനെയാണ് ബ്രോക്കർമാർ അങ്ങനെയല്ല, വളരെ ഒരു വലിയ അസുഖമാണെങ്കിൽ അതിൻ്റെ 1% മാത്രമേ പറയുന്നത്, ബാക്കി 99% അവർ മൂടി വയ്ക്കുകയും മാറ്റി വയ്ക്കുകയുമാണ് ചെയ്തത്. രശ്മി വീട്ടിൽ വന്ന്, ആ രശ്മിയെ കാണാൻ വന്നപ്പോൾ തന്നെ വിഷ്ണുവുമായി സംസാരിച്ചപ്പോൾ വിഷ്ണു മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, വിഷ്ണു അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന മറ്റ് കുഴപ്പങ്ങൾ പ്രശ്നങ്ങളൊന്നും വിഷ്ണുവിനില്ല പ്രത്യക്ഷത്തിൽ. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ രശ്മിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു ചെറിയൊരു അസുഖമുണ്ട്, ഒരാൾക്ക് ചെറിയൊരു പോരായ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട്, ആ പോരായ്മ എന്ന് പറഞ്ഞാൽ മറ്റു വലിയ പോരായ്മയൊന്നുമില്ല, ചെറിയ മറവിയുടെ ചെറിയ പോരായ്മയാണ്. അങ്ങനെ ഒരു അസുഖം വിഷ്ണുവിന് വന്നിരുന്നു. വിഷ്ണു ചില സംഗതികൾ അങ്ങ് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു പർട്ടിക്കുലർ രീതിയാണെങ്കിൽ മാത്രമേ വിഷ്ണു ഓർത്തിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് മറന്നു പോകും. അത് വ്യക്തികളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും പിന്നെ വീടാണെങ്കിലും സർക്കംസ്റ്റൻസസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ ചെറിയ അത് രശ്മിക്ക് അതേപോലെ രശ്മി പഠിച്ചു മനസ്സിലാക്കി. രശ്മിക്ക് അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. അത് തന്നെയല്ല, തനിക്ക് ഇങ്ങനെ ഒരു രീതിയിലേക്ക് താൻ പോയാലും തൻ്റെ അനുജത്തിമാർ രക്ഷപ്പെടും. കാരണം താൻ പോകുന്ന ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് ഓണ്ടർപ്രണറുടെ വീട്ടിലേക്കാണ് താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ മാതാപിതാ, തൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അസുഖവും അവർ
ഒരു ഭേദപ്പെട്ട രീതിയിൽ ചികിത്സിച്ചോളാം എന്നൊക്കെ അവർ വാക്കു കൊടുത്തിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം, വീടിനെ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം അവൾ തീർച്ചയായിട്ടും അതിന് വില്ലിംഗ് ആകും. അങ്ങനെ വളരെ ആഘോഷപൂർവ്വം, ആർഭാടപൂർവ്വം വളരെ നന്നായിട്ട് രശ്മിയുടെ വിവാഹം കഴിഞ്ഞു. രശ്മിയുടെ വിവാഹം കഴിഞ്ഞ് രശ്മി നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ സ്ഥലത്ത് നിന്ന് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് യാത്രയാകുകയാണ് ചെയ്തത്. യാത്രയായ രശ്മിക്ക് വലിയ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ തോന്നിയിരുന്നെങ്കിലും വലിയ വിഷമമൊന്നും തോന്നിയില്ല. കാരണം അവരൊക്കെ നല്ല സ്നേഹസമ്പന്നരായിട്ടുള്ള ആളുകളാണ്, രശ്മിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ടുള്ള ആളുകൾ. അവിടെ ചെന്നു, കല്യാണ ദിവസം റിസപ്ഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാം ഇതായിട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് നടന്നു. പിറ്റേ ദിവസം രാവിലെ പിന്നെ രശ്മി വീടിൻ്റെ മുറ്റത്ത് എല്ലാം റെഡിയായിട്ട് ഇങ്ങനെ നിന്ന സമയത്ത് വിഷ്ണു ഇറങ്ങി വന്നു. വിഷ്ണു ഇവിടെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഏതാടി നീ, നിനക്കെന്താണ് ഈ വീട്ടിൽ കാര്യം, നീ ആരാണെന്ന് ചോദിച്ചു. രശ്മി അന്താളിച്ചു പോയി, കല്യാണത്തിൻ്റെ സെക്കൻഡ് ഡേ ആണെന്ന് ഓർക്കണം. അല്ല, ഞാൻ ചേട്ടനെ, നമ്മുടെ കല്യാണമായിരുന്നു, ഇങ്ങനെ കല്യാണം, എന്ത് കല്യാണം, നിന്നെ അല്ലല്ലോ ഞാൻ പെണ്ണ് കിട്ടിയത്. അപ്പം അയാൾ വയലൻ്റായി, അയാൾ പറഞ്ഞു, ഏതോ ഉയർത്തി വന്നിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും, ഇങ്ങനെ പറഞ്ഞ സമയത്ത് അതെന്താണ് വിഷ്ണുവിന് ആളെ മനസ്സിലായില്ല. ഉടൻ തന്നെ വിഷ്ണുവിൻ്റെ അമ്മ പറഞ്ഞു, സരസ്വതി എന്നാണ് അയാളുടെ അവരുടെ പേര്, മോളെ കൊച്ചൊരു കാര്യം ചെയ്യുക, അവനെ കൊച്ചിനെ മനസ്സിലായിട്ട് മോൾ ഓടിപ്പോയിട്ട് ആ വിവാഹ വസ്ത്രം സാരിയൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നേ, പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാമെന്ന് പറയാം. കാരണം ഡോക്ടർ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത്, കാരണം ഇവരൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ആണ് വിഷ്ണുവായിട്ട് ഇങ്ങനെ പോകുന്നത്. അച്ഛനെയും അമ്മേനെയൊക്കെ അറിയാം, മറ്റുള്ളവരൊക്കെ എന്നു വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലാണ് പോകുന്നത്. രശ്മി വിവാഹ വസ്ത്രം ഉടുത്ത് വന്ന സമയത്ത് വളരെ വേഗം വിഷ്ണു രശ്മീനെ തിരിച്ചറിഞ്ഞു. രശ്മീനെ കുശല പ്രശ്നം, സ്നേഹാന്വേഷണങ്ങൾ, വളരെ സ്നേഹം പരിപാടികൾ എല്ലാം അങ്ങനെ അങ്ങ് പോകുന്നു. ഞാനിത് വളരെയേറെ നന്നായിട്ട് പറയേണ്ടതാണ്, പക്ഷേ ഞാൻ നിങ്ങളെപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ആ ഒരു പരിസ്ഥിതിയിൽ പിന്നീട് രശ്മിക്ക് ചെയ്യേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ, രശ്മീനെ വിഷ്ണു മനസ്സിലാക്കണമെന്നും ഉണ്ട് എങ്കിൽ, വിഷ്ണുവിൻ്റെ മനസ്സിൽ രശ്മി പതിഞ്ഞിരിക്കുന്ന രശ്മിയുടെ രൂപം എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സിലേക്ക് സ്ഥായിയായിട്ട് പതിഞ്ഞ രൂപം രശ്മിയുടെ വിവാഹ വേഷമാണ്. സർവാഭരണ വിഭൂഷിതയായി കല്യാണ സാരിയെടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി സുസ്മേരവധനയായി മേക്കപ്പൊക്കെ ചെയ്തുള്ള ആ ഒരു രശ്മീനെ മാത്രമാണ് വിഷ്ണുവിൻ്റെ മനസ്സിലുള്ളത്. ആ ഒരു പെൺകുട്ടിയെ മാത്രമാണ് വിഷ്ണു അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം വീണ്ടും രശ്മി അവിടെ ആൾ വരും, മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും, അവർ മേക്കപ്പ് ചെയ്യും, എല്ലാ ആഭരണങ്ങളും രശ്മി അണിയും, ആ കാഞ്ചീപുരത്തിൻ്റെ ചുവന്ന സാരി ഉടുക്കും, മുല്ലപ്പൂ ചൂടും, എങ്കിൽ മാത്രമേ വിഷ്ണുവിന് രശ്മിയെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ലക്ഷ്മി രശ്മി ആയി പോകുന്നതാണ് കേട്ടോ. ഈ രശ്മി എന്ന പെൺകുട്ടീനെ അയാൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല. തൻ്റെ ഭർത്താവിൻ്റെ രോഗാവസ്ഥയാണ്, അതൊരു അവസ്ഥയാണല്ലോ, അതിന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മാറും, എന്നെ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചറിയും, എന്നെ മനസ്സിലാക്കുമെന്നുള്ള ആ പ്രത്യാശയിൽ, ആ പ്രതീക്ഷയിൽ രശ്മി ഓരോ ദിവസവും മുന്നോട്ട് പോയി. രാവിലെ ഈ വിഷ്ണുവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ദിവസവും രാവിലെ പോകുമ്പോഴത്തേക്കും രാവിലെ തന്നെ പോകും എല്ലാ ഷോപ്പുകളിലും. അതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്, ആൾക്കാരെ മനസ്സിലാക്കുക, പുതിയ പുതിയ സർക്കംസ്റ്റൻസ്, പുതിയ പുതിയ ആളുകൾ. അങ്ങനെ കഴിഞ്ഞ 6-7 വർഷമായി ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. അതുകൊണ്ട് അയാൾ വീട്ടിലില്ല, രാവിലെ വീട്ടിൽ നിന്ന് പോകും, രാവിലെ അതിരാവിലെ വീട്ടിൽ നിന്ന് പോകും, വൈകുന്നേരം വീട്ടിൽ വരുന്നത് 7:00, 7:30 ആകുമ്പോഴാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. സൺഡേ ഒക്കെ അവർ പോകും, അവർ അങ്ങനെയാണ് അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അത് വിഷ്ണുവിന് ഒരു തരത്തിൽ കുറച്ചുകൂടി അയാളെ ആക്റ്റീവ് ആക്കുവാനും അയാളെ മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറാനും അയാളെ കൂടുതലായിട്ട് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ശരിയായ ജീവിതത്തിലേക്ക് അയാളെ വരാനായിട്ട് അതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 7:00 ആകുമ്പോഴേക്കും രശ്മി എന്താണ് ചെയ്യേണ്ടത്? കുളിച്ചൊരുങ്ങി വിവാഹ വസ്ത്രങ്ങൾ, ആ കാഞ്ചീപുരത്തിൻ്റെ പട്ടുസാരിയൊക്കെ ഉടുത്ത്, മുല്ലപ്പൂവൊക്കെ ചൂടി, എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് അവിടെ നിന്നാൽ മാത്രമേ വിഷ്ണു രശ്മിയെ മനസ്സിലാക്കത്തുള്ളൂ, അവളെ അംഗീകരിക്കത്തുള്ളൂ, ഒരു ഭാര്യ എന്നുള്ള രീതിയിലേക്ക് ആ പെൺകുട്ടീനെ കൺസിഡർ ചെയ്യുകയുള്ളൂ. അല്ലാത്ത പക്ഷം മറ്റൊരു രീതിയിലേക്ക് എന്ന് പറഞ്ഞാൽ, ഏത് വേഷം എങ്ങനെ നിന്ന് കഴിഞ്ഞാലും വിഷ്ണു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ രശ്മി അന്യയാണ്, ആ പെൺകുട്ടീനെ അയാൾ അക്സെപ്റ്റ് ചെയ്യില്ല. എന്നെ കഷ്ടമെന്ന് ഓർത്ത് നോക്കിയല്ലേ, ഒരു നവവധുവായിട്ട് കഴിഞ്ഞ 5.5 വർഷമായിട്ട് നവവധുവായിട്ട് ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരിയായ രശ്മി, നമ്മുടെ വിളക്കുമാടത്തെ ആ വലിയ തറവാട്ടിലെ ആ വലിയ വീട്ടിൽ. അപ്പം നിങ്ങൾ വിചാരിക്കും, ഈ പുള്ളിക്കാരൻ ഈ വിളക്കുമാടത്തിലെ ആ വലിയ മണിമന്ദിരം എന്ന് പറഞ്ഞ ആ വലിയ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇയാൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് അറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, നമ്മൾ പറയുമ്പോഴത്തേന് കുറച്ച് കാര്യം ലോജിക്ക് വേണമല്ലോ. ഇവർ എറണാകുളത്തുള്ള പ്രശസ്തമായ ഒരു തുണിക്കടയിൽ പോയിട്ട് ആ തുണിക്കടയിൽ നിന്ന് എല്ലാ പ്രാവശ്യവും അവർ ഒരേ ഡിസൈനുള്ള സാരി, അവർ 10-20 സാരി കല്യാണ സാരി അവർ ഒരുമിച്ചാണ് എടുക്കാറുള്ളത്. അവർ അതേപോലെയുള്ള കല്യാണ സാരിക്ക് വീണ്ടും അവിടെ നെയ്യാനായിട്ട് ഓർഡർ കൊടുത്തിട്ടാണ് വീണ്ടും വീണ്ടും അത് എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സെയിൽസ് ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാകും, അവർ കാരണങ്ങൾ അന്വേഷിക്കില്ല. അപ്പോൾ അവർക്ക് ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് ചെറിയ ഒരു ചെറിയ ഹിൻറ്റ് കിട്ടി, ആ ഹിൻറ്റ് എന്നിലേക്കെത്തി, ആ ഹിൻറ്റിൻ്റെ പിന്നാലെ ഞാൻ പോയി ഞാൻ മനസ്സിലാക്കിയ
വസ്തുതയാണ് ഇത്. അപ്പോൾ ഒരു 1 വർഷത്തിൽ 365 ദിവസമുണ്ട്. ഈ 365 ദിവസം ഒരേ പാറ്റേണിലുള്ള ഒരേ സാരിയും ഒരേ ആഭരണങ്ങളും ഒരേ തരത്തിലുള്ള വേഷവിധാനങ്ങളും ഭംഗിയും ആ രീതിയിലേക്കായി നവവധുവായിട്ട് ഒരുങ്ങി നിൽക്കുന്ന എല്ലാ ദിവസവും അങ്ങനെ നിൽക്കുന്നു. കഴിഞ്ഞ 5.5 വർഷമായിട്ട് അങ്ങനെ തന്നെ ആരെയും പഴിക്കാതെ ആരോടും പിന്നെ പരിഭവം പറയാതെ ഇതൊക്കെ ശരിയാകും, ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഓക്കെയാകും, എൻ്റെ ഭർത്താവിൻ്റെ രോഗം ഭേദമാകും, അദ്ദേഹത്തിൻ്റെ നേർജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞ് ഒരു എംകോംകാരിയായ പെൺകുട്ടി ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ 2024 ഇങ്ങനെ ജീവിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഇത്ര ക്ഷമയോടുകൂടി സഹിഷ്ണുതയോടുകൂടിയിട്ട് മറ്റൊന്നിനെയും കൊണ്ടുമല്ല ഒരാളുടെ ജീവിതത്തിനെ നേർവഴിക്കാക്കണമെന്നുള്ള ആ ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന രശ്മി എന്ന പെൺകുട്ടിയെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കണം. നമ്മളുടെ ഏവരുടെയും പ്രാർത്ഥനയും അഭിനന്ദനവും രശ്മിയുടെ കൂടെ അവരുടെ കുടുംബത്തിന് എല്ലാവരുടെയും ഒപ്പം ഉണ്ടാകണമെന്ന് പ്രാർത്ഥനയാണ്. രശ്മിയുടെ വിവാഹ ശേഷം തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിൽ ഒത്തിരി മേൽഗതിയുണ്ടായിട്ടുണ്ട്. പഴയ ആ പരിസ്ഥിതിയൊക്കെ മാറി അനുജത്തിമാരൊക്കെ പഠിച്ചു ജോലിയൊക്കെയായി, അവരൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഇയാളെ ഉപേക്ഷിച്ചിട്ട് പോരെ, എന്തിനാണ്, നമുക്ക് മതിയായി 5 വർഷമായി. രശ്മി പറഞ്ഞ് സാധിക്കില്ല, കാരണം നമ്മൾ ഈ ലെവലിലേക്ക് ഈ ഒരു പരിസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത് വിഷ്ണുവും വിഷ്ണുവിൻ്റെ വീട്ടുകാരുമാണ്. എൻ്റെ അച്ഛൻ ഇപ്പോൾ എഴുന്നേറ്റ് നല്ല 2 കാലം നന്നായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിബിലിറ്റി പോകുന്ന വിഷ്ണുവിൻ്റെ വീട്ടുകാർക്കാണ്. നമ്മളൊരിക്കലും അങ്ങനെ വന്ന വഴി മറക്കാൻ പാടില്ല. ഞാനൊരിക്കലും എൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്ത് കളയുകയല്ല ചെയ്യുന്നത്, ഒരാളുടെ അവസ്ഥയിൽ നിന്ന് അയാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് രശ്മിയുമായി സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്, കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ കാര്യമാണ്, ഒരു കുടുംബത്തിൻ്റെ എൻ്റെ മറ്റുള്ള വലിയൊരു കാര്യമാണല്ലോ അത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള മനോഭാവമുള്ള പെൺകുട്ടികളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സഹിഷ്ണുതയോടുകൂടി, സഹാനുഭൂതിയോടുകൂടിയിട്ട്, അല്ലെങ്കിൽ അനുകമ്പയോടുകൂടിയിട്ട്, തൻ്റെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയിട്ട്, താനൊരു ഭാര്യയാണ്, തൻ്റെ ഭർത്താവിനെ പരിരക്ഷിക്കേണ്ടതും അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടതും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വ ബോധമാണെന്ന് ആ കാഴ്ചപ്പാടോടുകൂടിയിട്ട് ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ പോകുന്ന രശ്മി എന്ന പെൺകുട്ടി നമുക്ക് അഭിമാന നമ്മളുടെ എല്ലാവരുടെയും അഭിമാനം തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും തീർച്ചയായിട്ടും എൻ്റെ രശ്മി ധാരാളം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് മറ്റെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കത് ഊഹിച്ചാൽ മനസ്സിലാകുമല്ലോ. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട്, വേറിട്ട ഒരു കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും നാളെ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.